ഏറ്റുമാനൂർ നഗരസഭയുടെ പൊതുശ്മശാനം വൈദ്യുതി മുടങ്ങാതിരിക്കാൻ രണ്ടു വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങി സ്ഥാപിച്ച ജനറേറ്റർ മഴയും വെയിലും ഏറ്റ് നശിക്കുന്നു. ജനറേറ്റർ സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. ഏറ്റുമാനൂർ നഗരസഭ 26-ാം വാർഡിലാണ് പൊതുശ്മശാനം. ശ്മശാനത്തിൽ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചു വാങ്ങിയ ജനറേറ്റർ ശ്മശാനത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് മേൽക്കൂര പോലും ഇല്ലാതെ സ്ഥാപിച്ചിരിക്കുകയാണ്. മഴയും വെയിലുമേറ്റ് ജനറേറ്റർ നശിക്കുകയാണ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ് ശ്മശാനത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല. അതുകൊണ്ട് ജനറേറ്ററിന് മേൽക്കൂര നിർമ്മിക്കേണ്ടത് ഇവരുടെ ചുമതലയാണ്. ജനറേറ്ററിന് മൂടി വേണമെന്ന ആവശ്യം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് എസ്റ്റിമേറ്റ് എടുത്ത് നൽകിയതാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞു. എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം അസ്ഥി കഷ്ണങ്ങൾ സമീപത്തെ റിങ്ങിനുള്ളിലാണ് ഇടുന്നത്. റിങ് നിറഞ്ഞ് അസ്ഥി കഷ്ണങ്ങൾ പുറത്തേക്ക് വീഴുകയും നായ്ക്കളും മറ്റും അസ്ഥി കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് പോയതോടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടപെട്ട് അസ്ഥി കഷ്ണങ്ങൾ കുഴിച്ചിടുകയും ചെയ്തു. പൊതുശ്മശാനത്തിന് മുൻപിലായി നഗരസഭയിലെ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടങ്ങിയ ചാക്കുകെട്ടുകൾ കുന്നുകൂടുകയാണ്. ക്ലീൻ കേരള കമ്പനിയാണ് നഗരസഭയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എടുത്തിരുന്നത്. സമയബന്ധിതമായി ക്ലീൻ കേരള കമ്പനി മാലിന്യങ്ങൾ കൊണ്ടുപോകാത്തതിനാൽ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിക്കുവാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തു. കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും ഒരു മാസത്തിനകം ക്രെമറ്റേറിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി പറഞ്ഞു. I4U News, ഏറ്റുമാനൂർ.